हेलो फ्रेंड्स इन वीडियो नोकान पारामेडिकल सेक्टर ईर को कंप्लीट कई 100% जॉब ऑपर्चूनिटी कोर्स नर्सिंग पेट इन वीडियो ना नोकान अब कोर्स सेलक्टे एलिजिबिलिटी क्यों कोर्सी ड्यूरेशन मत क्यों पलर चो चौद्य जी एन एम एड़को अदो बी एस नर्सिंग डाउट अब पलरू कौन 2021 जी एन एम स्टॉप बी एस नर्सिंग का पर नोटिफिकेशन मत क्यों अंटाव अल फ डीटेल पर കൂടാതെ ഈ ഒരു നമ്മുടെ ഈ ഒരു നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ജോലി സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഹയർ സ്റ്റഡീസ് എങ്ങനെയാണ് അതുപോലെ തന്നെ എല്ലാവരും മെയിനായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് കേരളത്തിലെ ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് എയിംസിൽ എങ്ങനെയാണ് നമുക്ക് അതായത് കേരളത്തിൽ പുറത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിലും ഈ ഒരു വീഡിയോക്കകത്തോട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നഴ്സിംഗോ അല്ല എന്നുണ്ടെങ്കിൽ പാരാമെഡിക്കൽ സെക്ടറിനകത്ത് ഏതെങ്കിലും ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പാരാമെഡിക്കൽ സെക്ടറിനകത്ത് വരുന്ന ഒരു കോഴ്സാണ് നഴ്സിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യണം അതായത് ബി എസ് സി നഴ്സിംഗ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ പ്ലസ് ടു പാസ്സായിരിക്കും പ്ലസ് ടുവിൽ വിത്ത് 55% മാർക്കോടെ നിങ്ങൾ ബയോളജി സയൻസ് പാസ്സായവർക്ക് മാത്രമേ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഓക്കെ ഇനി ഡ്യൂറേഷനും മറ്റ് കാര്യങ്ങളും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോഴ്സ് ഡിപ്ലോമ അവൈലബിൾ അതായത് ജി എൻ എം അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബി എസ് സി നഴ്സിംഗ് അവൈലബിൾ അതായത് ഡിഗ്രി കോഴ്സായി ബി എസ് സി നഴ്സിംഗ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ മറ്റ് കാര്യങ്ങൾ വരുവാണെങ്കിൽ ഡിപ്ലോമയ്ക്ക് 3.5 ഇയറും നമ്മുടെ ഡിഗ്രി കോഴ്സായ ബി എസ് സിക്ക് വന്നിട്ട് 4 ഇയറുമാണ് ഇതിൻ്റെ ഡ്യൂറേഷനും മറ്റ് കാര്യങ്ങളും വരുന്നത് ഞാൻ ഈ ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റി മറ്റ് കാര്യങ്ങളും പറഞ്ഞായിരുന്നു പക്ഷേ എന്നോട് പലരും കാര്യം ചോദിക്കുന്ന ഒരു കാര്യമാണ് അതായത് ബയോളജി സയൻസ് പഠിക്കാത്തവർക്ക് നഴ്സിംഗ് എടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു കാര്യം അതായത് ജി എൻ എം എടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ പ്ലസ് ടുവിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസോ കോമേഴ്സോ കംപ്ലീറ്റ് ചെയ്ത് ആർക്ക് വേണമെന്ന് നിങ്ങൾക്ക് ജി എൻ എം സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതിനെപ്പറ്റുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അതായത് ജി എൻ എമ്മിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അത് കഴിഞ്ഞ് പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം ജി എൻ എമ്മിനെ പറ്റി ചോദിക്കുന്ന ഒരു കാര്യം 2021 ജി എൻ എം അവസാനിപ്പിക്കാനായിട്ട് പോകുന്നതൊരു സജഷനും മറ്റ് കാര്യങ്ങളും കേട്ടു അത് ഉള്ളതാണോ എന്നുള്ളത് കറൻലി ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യാനാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും 2021 ജി എൻ എം മാറ്റിയിട്ട് ബി എസ് സി നഴ്സിംഗ് മാത്രമാക്കി മാറ്റാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് പറയാനായിട്ട് പറ്റത്തില്ല കാരണം ഇപ്പോൾ കോവിഡിൻ്റെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു കോഴ്സ് എടുത്ത് കളയാനുള്ള ചാൻസസ് വളരെ കുറവാണ് കാരണം ഇതൊരു 2025 വരെ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും ഈ ഒരു ജി എൻ എം ഇപ്പോഴും എടുത്ത് കളയത്തില്ല കാരണം ഈ കോവിഡിൻ്റെ ഈ സിറ്റുവേഷൻ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് നഴ്സസ് ഇപ്പോൾ ആവശ്യമായിട്ട് വരുന്നത് കൊണ്ടും ഈ ഒരു കോഴ്സ് ഇപ്പോഴും നിർത്ത് അത് പാസ്സായിട്ടില്ല കാരണമല്ലേ സോ അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യങ്ങളൊന്നുമില്ല ഇപ്പം നിങ്ങൾക്ക് പറ്റുന്നവർക്ക് നിങ്ങൾക്ക് ജി എൻ എം എടുക്കാം അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ബി എസ് സി എടുക്കാം ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ബി എസ് സി നഴ്സിംഗ് ചെയ്യാനാണ് കാരണം ബി എസ് സി നഴ്സിംഗിൻ്റെ ഡ്യൂറേഷൻ മറ്റു കാര്യങ്ങൾ വരുന്നത് 4 ഇയറാണ് മറ്റൊന്ന് 3.5 ഇയർ വരുന്നുണ്ട് ഒരു 6 മാസം വ്യത്യാസം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ഡിഗ്രിയും കിട്ടുന്നുണ്ട് അതിൻ്റെ ഹയർ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എം എസ് സി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹയർ ഓപ്പർച്യൂണിറ്റിയും വളരെ കൂടുതലാണ് സോ നിങ്ങൾ മാക്സിമം പറ്റുന്നതെല്ലാം ബി എസ് സി ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ ഇതിൻ്റെ ജോബും മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യങ്ങളില്ല കാരണം ഏറ്റവും കൂടുതൽ ജോബ് സാധ്യത ഉള്ളൊരു കോഴ്സാണ് ഈ ഒരു നഴ്സിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ജോബ് സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ ആനന്ദമാണ് കാരണം ഒരു നോർമൽ ഒരു കുഞ്ഞു ആശുപത്രി തൊട്ട് വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോർമൽ ഒ പി തൊട്ട് വലിയ വലിയ സർജറി നടക്കുന്ന പ്രൊസീജിയർ നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ വരെ നഴ്സസിൻ്റെ കൈകളാണ് അത്രത്തോളം ജോലി സാധ്യതയുള്ള നിങ്ങൾ പഠിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരേ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നഴ്സിംഗ് ആണ് ഇതിനെ നിങ്ങൾ ആരും തള്ളിക്കളയേണ്ട ഒരു കാര്യമില്ല കാരണം നോർമലി കാണുന്നത് വെച്ചാൽ പല കുട്ടികളോട് ഇങ്ങനെ നഴ്സിംഗ് സെലക്ട് ചെയ്യാൻ പറയുന്ന സമയത്ത് അവർ പറയുന്നത് വെച്ചാൽ വീട്ടുകാർക്ക് ഇഷ്ടമല്ല ഒരു എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന രീതിയിലാണ് പറഞ്ഞത് അതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് വെളിയിൽ പറയുന്ന ഒരു നാണക്കേട് ഏത് കോഴ്സാണ് പഠിക്കുന്നത് നഴ്സിംഗ് പഠിക്കാനാണ് നഴ്സിംഗ് പഠിക്കുന്നു എന്ന് പറയുന്ന ഒരു നാണക്കേട് ഒരു കുട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് എനിക്ക് നഴ്സിംഗ് പഠിക്കുന്നു എന്ന് പറയുന്ന ഒരു നാണക്കേട് അതുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്തത് അവൻ എന്നോട് ചോദിച്ചാൽ കാർഡിയക് കെയർ ടെക്നോളജിയെ പറ്റി പറഞ്ഞു ഞാൻ എന്തത് കാർഡിയക് കെയർ ടെക്നോളജിയെ പറ്റി ചോദിക്കും അപ്പോൾ എന്നോട് പറയുവാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ അതൊക്കെ പറയാൻ ഒരു വിലയില്ല ആ ഒരു രീതിയിലാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ് ഈ ഒരു നഴ്സിംഗ് എന്ന് പറയുന്നത് ഈ ഒരു നഴ്സിംഗ് പഠിച്ചിട്ട് ആരും തന്നെ ജോലി ഇല്ലാണ്ട് നിൽക്കുന്നില്ല അത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ് ഈ ഒരു നഴ്സിംഗ് എന്ന് പറയുന്നത് പിന്നെ പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നോർമലി കേരളത്തിനകത്ത് സാലറി മറ്റു കാര്യങ്ങൾ കുറവാണെങ്കിൽ കൂടി നിങ്ങൾ പുറത്ത് അതായത് കാനഡ പോലുള്ള റീജിയൻസിലൊക്കെ നിങ്ങൾക്ക് സെറ്റിലാവാൻ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തരുന്ന ഒരു കോഴ്സാണ് ഈ ഒരു നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ കൂടുതൽ സാലറി ഉള്ള ഒരു കോഴ്സ് കൂടിയാണ് ഈ ഒരു നഴ്സിംഗ് എന്ന് പറയുന്നത് പിന്നെ എന്നോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ അഡ്മിഷൻ മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു കോഴ്സ് കൊണ്ട് നോർമലി കേരളത്തിലും പഠിക്കാം കേരളത്തിന് പുറത്തും പഠിക്കാനായിട്ട് സാധിക്കും നമുക്ക് കേരളത്തിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അഡ്മിഷൻ മറ്റ് കാര്യങ്ങളും വരുന്നത് എൽ ബി എസ് വഴിയാണ് ഇതിൻ്റെ അഡ്മിഷൻ മറ്റ് കാര്യങ്ങൾ വരുന്നത് എന്താണ് എൽ ബി എസ് എന്നുള്ളതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയെല്ലാം അതായത് പാരാമെഡിക്കൽ സെക്ടറിനകത്ത് വരുന്ന എല്ലാ കോഴ്സസും അഡ്മിഷൻ കൺട്രോൾ ചെയ്യുന്നത് എൽ ബി എസ് ആണ് അതിൻ്റെ ഓൺലൈൻ അഡ്മിഷൻ എങ്ങനെയാണ് എക്സാം എങ്ങനെയാണ് അതിനുള്ള ഫുൾ ഡീറ്റെയിൽ ഞാൻ പറയുന്നതായിരിക്കും ഒരു വേറൊരു വീഡിയോക്കകത്ത് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം
ഓക്കെ, എൻ്റെ ഫുൾ അതുപോലെ തന്നെ പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, നമുക്ക് പ്രൈവറ്റ് ആയിട്ട് കേരളത്തിനടുത്ത് പഠിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു കാര്യം. കേരളത്തിനകത്ത് പ്രൈവറ്റ് ആയിട്ട് പറ്റത്തില്ല. എല്ലാ, അതായത് ഗവൺമെൻറ് കോളേജസ് ആയാലും സ്വാശ്രയ കോളേജുകളായാലും എല്ലാ അഡ്മിഷൻ വരുന്ന ഓൺലൈൻ വഴിയാണ്. അതായത് LBS വഴി മാത്രമാണ് അവർ സീറ്റും മറ്റു കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എയിംസിനകത്ത് അവൈലബിൾ ആണ് ഈ ഒരു കോഴ്സ്. ഐ തിങ്ക് 7 കോളേജുകളിലായിട്ട് ഏകദേശം ഒരു 70-ൽ പരം സീറ്റ് നമുക്ക് ഈ ഒരു നഴ്സിംഗിന് അവൈലബിൾ ആണ്, BSc നഴ്സിംഗിന് മറ്റും അവൈലബിൾ ആണ്. അവിടെ ഗേൾസിന് മാത്രം മറ്റും ഓപ്പർച്യൂണിറ്റി ഉള്ളൂന്ന് തോന്നുന്നു, പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. അതിനെപ്പറ്റുള്ള ഡീറ്റെയിലും ഞാൻ മറ്റൊരു വീഡിയോക്കകത്ത് ചെയ്യാം. അതുപോലെ പിന്നെ നമുക്ക് നേവിക്ക് അതായത് നേവിയിൽ BSc നഴ്സിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോക്കകത്ത് ചെയ്യുന്നതായിരിക്കും, അതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോക്കകത്ത് ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് തമിഴ്നാട് കർണാടക, അതായത് അതർ സ്റ്റേറ്റ്, കേരളത്തിന് പുറത്ത് പോയിട്ട് അതർ സ്റ്റേറ്റിൽ നമുക്കൊരു കോഴ്സ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത്. അവിടെ പറ്റുമോ, അതിൻ്റെ എൻട്രൻസ് അവിടെ എങ്ങനെയാണ് അഡ്മിഷൻ മറ്റു കാര്യങ്ങളും വരുന്നത് എന്ന് ചോദിച്ചാൽ, എൻട്രൻസ് എക്സാമിനേഷൻ വഴി ചില കോളേജസ് സീറ്റ് കൊടുക്കുന്നുണ്ട്. അല്ലാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിൽ മാർക്ക് സ്കോർ ചെയ്ത മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്ക് അതായത് നഴ്സിംഗിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് വാട്സപ്പിനെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു അറിവാണെന്ന് തോന്നുന്നു നിങ്ങൾ എല്ലാവരോട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാൻ വരും, ബൈ.